തലവൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. മുഖ്യമന്ത്രിക്ക് എല്ലാ സ്വാധീനമുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ഈ കേസ് തെളിവില്ലാത്ത കേസാണ് എന്ന് ക്രൈംബ്രാഞ്ച് എഴുതി തള്ളി. ആ കേസാണ് ക്രൈംബ്രാഞ്ച് എഴുതി തള്ളിയ മുൻ മുഖ്യമന്ത്രി ബഹുമാന ഉമ്മൻ ചാണ്ടിയെ വീണ്ടും രാഷ്ട്രീയമായിട്ട് പീഡിപ്പിക്കണമെന്ന ദുഷ്ടതാക്കൂടെ തന്നെയാണ് ക്രൈംബ്രാഞ്ച് എഴുതി തള്ളിയ കേസ് CBIക്ക് അന്വേഷണത്തിന് വിട്ടത്. ഇടതുപക്ഷത്തിന്റെ നിലപാടെന്താണ്? CBIയോട് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് CBI അന്വേഷിക്കുന്നതിന് അവരെതിരാണ്. ലൈഫ് മിഷൻ തട്ടിപ്പ് കേസ്, കോടികൾ നഷ്ടപ്പെടുത്തിയ ലൈഫ് മിഷൻ തട്ടിപ്പ് കേസ് CBI അന്വേഷിക്കുന്നതിന് കേരള സർക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയും എതിരാണ്. എന്നാൽ കേരള പോലീസ് അന്വേഷിച്ച് റെഫർ ചെയ്ത ഈ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കേസ് CBI തന്നെ അന്വേഷിക്കണം എന്നത് അവരുടെ നിർബന്ധ ബുദ്ധിയായിരുന്നു. ആ CBI അന്വേഷിച്ചു. CBI അന്വേഷണത്തിലേക്ക് ഇവിടെ ഹാജരാക്കിയ തെളിവുകൾ എന്താണ്? ആ തെളിവുകളെക്കുറിച്ചാണ് ഇവിടെ ഷാഫി പറമ്പിൻ വളരെ നന്നായിട്ട് വിസ്തരിച്ച് സംസാരിച്ച്. ഞാൻ ഷാഫിയോട് പറയായിരുന്നു, ഷാഫി പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പ്രസംഗം ആവശ്യമില്ല, എൻ്റെ സമയം കൂടി ഷാഫിക്ക് കൊടുത്താൽ മതിയായിരുന്നു എന്ന് ഞാനും വിഷ്ണുവും കൂടെ ഷാഫിയോട് പറയായിരുന്നു. ദാറ്റ് മച്ച് ബ്യൂട്ടിഫുള്ളി ഹാസ് എക്സ്പ്ലെയിൻ തിങ്സ്, അത്രയേറെ സുന്ദരമായി അത്രയേറെ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ മറുപടി എന്താണ്? അതിൻ്റെ മറുപടി സത്യത്തിൽ ഒരു കുറ്റസമ്മതമാണ് മറുപടിയിൽ കാണേണ്ടത്. ഒരു കുറ്റസമ്മതമാണ് ഉമ്മൻചാണ്ടിക്കെതിരെ, എസ് എസ് ശരീരനായ ഉമ്മൻചാണ്ടിക്കെതിരെ ഞങ്ങൾ വ്യാജ പരാതികളും തെളിവുകളും നൽകി CBIയെ കൊണ്ട് കേസെടുപ്പിച്ച് തെറ്റായിരുന്നു എന്ന് CBI അന്വേഷണ റിപ്പോർട്ടുണ്ട്. ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ അന്വേഷണ റിപ്പോർട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളിൽ ചിലത് മാത്രമാണ് ഷാഫിയോട് വായിച്ചത്. അന്വേഷണ റിപ്പോർട്ടിനെതിരെ പരാതിക്കാരി കൊടുത്ത ഹർജി, റിവ്യൂ ഹർജിയും കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. പ്രൊട്ടസ്റ്റ് ഹർജിയും കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. അവിടെയാണ് ഇതിനെയൊന്നും ന്യായീകരിക്കാൻ, ഇതൊന്നും കുറ്റസമ്മതം അംഗീകരിക്കാൻ കഴിയാതെ ജലീൽ പറഞ്ഞത് എന്താണ്? ശ്രീധരൻ നായരാണ് സോളാർ കേസിൻ്റെ തുടക്കക്കാരനെന്ന്. ശ്രീധരൻ നായർ കൊടുത്ത കേസ് എന്തായിരുന്നു? പത്തനംതിട്ട കോടതിയിൽ ശ്രീധരൻ നായർ കൊടുത്ത കേസിൽ ഒരു പ്രൈവറ്റ് കംപ്ലൈൻ്റാണ്, സരിതയ്ക്കും മറ്റൊരാൾക്കുമെതിരെയുള്ള പ്രൈവറ്റ് കംപ്ലൈൻ്റാണ്. ആ പ്രൈവറ്റ് കംപ്ലൈൻറ്റിൽ ഉമ്മൻ ചാണ്ടി ഒരു സാക്ഷി പോലുമായിരുന്നില്ല. ഈ സോളാർ തട്ടിപ്പ് കേസ് ഇതിനു മുൻപും മുൻ VS സർക്കാരിൻ്റെ കാലത്തും പരാതി വന്നു പോലീസിൽ. ബഹുമാന കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും പരാതി പോലീസിൽ പരാതി വന്നു. അന്ന് അന്വേഷിച്ചിട്ട് എന്താ പറഞ്ഞത്? അന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞത് ഈ കേസ് സിവിൽ നേച്ചറാണ്, ക്രിമിനൽ കേസല്ല എന്ന് പറഞ്ഞ് തള്ളിയ കേസുകൾ ഉമ്മൻചാണ്ടിയുടെ പോലീസ് വന്ന് 10-30 കേസുകൾ രജിസ്റ്റർ ചെയ്തു. IPC 420 ചീറ്റിംഗ് ഉൾപ്പെടെയുള്ള കേസുകൾ അന്വേഷിച്ച് ചാർജ് ഷീറ്റ് ചെയ്ത് പ്രതികളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത ഗവൺമെന്റ്, ഇൻക്ലൂഡിംഗ് മർഡർ കേസ് എന്തായിരുന്നു? ബിജു രാധാകൃഷ്ണന്റെ ഭാര്യ കൊല ചെയ്യപ്പെട്ടല്ലോ, എന്തായിരുന്നു VS കാലത്തെ അന്വേഷണം? അന്വേഷിച്ചിട്ട് അത് ആത്മഹത്യയാണെന്ന് പറഞ്ഞ് എഴുതി തള്ളി. ആ കേസും ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ പരാതി കിട്ടി, പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. പുനരന്വേഷണത്തിൽ ഭാര്യയെ ബിജു കൊലപ്പെടുത്തിയതാണ് എന്ന് തെളിഞ്ഞ് അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുത്തു. ഇതൊക്കെയാകാം വിരോധം. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിൽ പരാതി പറഞ്ഞാൽ ആ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ ചില നേതാക്കന്മാരതിന് കൂട്ടുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വ്യക്തികളുടെ പേര് പറയുന്നില്ല. ഒറ്റ സെക്കൻഡ്, ഈ റിപ്പോർട്ടിൻ്റെ പാരാ 48. Statement of Sri Manoj Kumar revealed that after the arrest of the complainant, Ganesh Kumar told him that he had relation with the complainant and she may tell his name and he asked to prevent this at any cost. Paradhikari arrest cheyadhinu shesham Ganesh Kumar parayunu enikku paradhikariyayittu bandham undayirunnu, avul ende peri elpa paranjekkum, adondu that should be prevented at any cost. Ad engeneyum thadayanam. യെസ്, യാഥാർത്ഥ്യം. അതുകൊണ്ട് വാദിയെ പ്രതിയാക്കുന്നതിന് പകരം നിരപരാധിയായ ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ചതിന് മാപ്പോറയാനുള്ള ഒരു സാമാന്യ മര്യാദ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ഇത്തരത്തിലുള്ള ഗൂഢാലോചന, ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ, അതിന് കൂട്ടുന്ന ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു.